You're listening to Star Jam on Club FM 94.3. നേരം കഴിഞ്ഞു കഴിഞ്ഞു, പ്രേമത്തിലേക്ക് എത്തി. പ്രേമം നമുക്ക് നേരത്തിന് മുമ്പേ ഉണ്ട്, നേരം കാലം ഇല്ല പ്രേമത്തിന്, മരണം വരെ പ്രേമം. അങ്ങനെ ക്ലബ് ഫെമിലെ സ്റ്റാർ ജാമിൽ ഞാൻ റീണു, എന്റെ കൂടെ ശബരീഷ് വർമ്മ. പ്രേമം എന്ന് പറയുന്നത് അടുത്ത കാലത്തെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റാണ്. അതിലെ 7 പാട്ട് ശബരീഷ് ആണ് എഴുതിയത്, 5 പാട്ട് പാടി. ഈ 7 പാട്ടിന്റെ വഴി എന്തായിരുന്നു, അതിന്റെ പിന്നിലെ കഥ എന്ന് പറയുന്നത്, അതും വളരെ രസകരമായ കഥ. ഞാനും രാജേഷും ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്ത വിഷ്ണു, ശങ്കറിന്റെ വൈഫ് സുമി, ഞങ്ങൾ എല്ലാവരും പോരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഒരു 2 നില വീടുണ്ട്, അവിടെയാണ് മേളിലും താഴെയായിട്ട് ഞങ്ങൾ ഇങ്ങനെ താമസിക്കാം. അങ്ങനെ വലിയ റെന്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, ആഘോഷപൂർവമായ ജീവിതം തന്നെയായിരുന്നു, ആഘോഷപൂർവമായ ജീവിതം. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് കട്ടൻ കാപ്പി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ വർക്ക് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ടർ അർജു ബെൻ ഞങ്ങളെ ഒപ്പം ചെന്നൈയിൽ പഠിച്ചതാണ്, അൽഫോൺസിന്റെ ക്ലാസ്മേറ്റ് ആണ് ശരിക്കും. അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ രാജേഷ് ഇങ്ങനെ വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ചെറിയ പോർഷനിൽ പാട്ട് എഴുതാൻ പറ്റുമോ എന്ന് എടുത്ത് രാജേഷ് ചോദിച്ചു. അങ്ങനെ അത് എഴുതി കഴിഞ്ഞ് പ്രേമത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് പാട്ട് എഴുതിക്കൂടാന്ന് തോന്നി. അപ്പൊ ഞാൻ രാജേഷിന്റെ അടുത്ത് ചോദിച്ചാൽ പ്രേമത്തിലെ പാട്ടുകൾ ഞാൻ എഴുതിക്കോട്ടെ, അപ്പൊ ഞാൻ എഒഴുതിക്കോ സന്തോഷം. അപ്പൊ അൽഫോൺസിന്റെ അടുത്ത് ചോദിച്ചാൽ പ്രേമത്തിലെ പാട്ട് ഞാൻ എഴുതിക്കോട്ടെ, പിന്നെ ധൈര്യമായിട്ട് എഴുതിക്കോ, സന്തോഷമല്ലേ ഉള്ളൂ. എന്താ ഞാൻ എഴുതാന്ന് പറഞ്ഞാൽ ആദ്യം എഴുതി, ആലുവാപ്പുഴ എഴുതി. അതിനു മുമ്പ് കലിപ്പും സീൻകോണ്ട്രയും നേരത്തെ എഴുതിയിരിക്കുകയായിരുന്നു, ചുമ്മാ നേരം പോക്കിന് എഴുതിയ 2 പാട്ടുകൾ. അത് രണ്ടും പിന്നീട് പടത്തിലേക്ക് ചേർത്തു. പിന്നെ എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഞാൻ പടത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് അഭിനയം, അതിന്റെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ കഥാസാഹചര്യം ഒന്നും വന്ന് എക്സ്പ്ലെയിൻ ചെയ്യലോ അതിന്റെ ആവശ്യം വന്നില്ല. ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു കഥയും കൂടിയാണ് പ്രേമം എന്ന് പറയുന്നത്. അതില് ശംഭു എങ്ങനെ ശബരീഷിന്റെ അടുത്ത് ലാൻഡ് ചെയ്തു? ശംഭു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. ആണല്ലേ, അതാണ് ചോദിച്ചത്. റിയൽ ലൈഫിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഞങ്ങളൊക്കെ അതെ അതേപോലെ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നടന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അതാണ് ഈ ഔട്ട്പുട്ടിന്റെ ഏറ്റവും വലിയ വിജയവും. ഞാനിപ്പോ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ ഓ അതിന്റെ റിയാക്ഷൻ ഇടാൻ ഒരു പുരികം പൊക്കി കഴിഞ്ഞാൽ അവനെ മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അത് പുറത്ത് ചെയ്യുന്ന കാര്യമാണ്, അത് തന്നെ ക്യാമറയുടെ മുമ്പിലും ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇനി ഏത് പാട്ടാ പാടുന്നത്? കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം, മനതാരിൽ മധുമാസം തളിരാടിയ നേരം, അകമരുവും മയിലിണകൾ തുയിലുണരും കാലം, എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം, അഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. ഓടിയൊന്നുമില്ല, ശ്വാസം കിട്ടുന്നില്ല, 15 നില കയറിയതിന്റെ. ഒരു ഹംസമാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശബരീഷ് വർമ്മ എന്ത് ഉത്തരം പറയും? എന്ന് വെച്ചാൽ പ്രേമിക്കുന്ന രണ്ടാത്മാക്കളെ ഒരിക്കലുമല്ല. പണ്ട് തൊട്ടേ ഈ പ്രേമത്തിന്റെ കാര്യത്തിൽ വലിയ ഗ്രാഹ്യമില്ല. എന്റെ പല സമയത്തുള്ള പല സംശയങ്ങൾ നിവാരണം ഞാൻ നടത്തിയിരുന്നത് കൃഷ്ണശങ്കർ എന്ന് പറയുന്ന കോയെന്ന് പറയുന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ച ആ പുള്ളി അദ്ദേഹമായിട്ടാണ് ഞാൻ കൂടുതൽ ചർച്ച ചെയ്തിരുന്നത് എന്റെ പല പ്രശ്നങ്ങളും. നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അവന്റെ ഐഡിയാസ് ഒന്നും ഇതേ വരെ വർക്കായിട്ടില്ല. എന്നെ എടുത്തിട്ട് തല്ലുവോ? തീർച്ചയായിട്ടും. ശബരീഷ് വർമ്മ സ്ഥിരമായി എന്നെ ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്, എനിക്ക് മെസ്സേജസ് അയക്കാറുണ്ട് എന്നൊരു പെൺകുട്ടി പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു. അയ്യോ സത്യം, ഒരു പെൺകുട്ടി ഒന്നുമല്ല, ഞാൻ പല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. റിപ്ലൈ മാത്രമേ ഉള്ളൂ, സ്റ്റോക്കിംഗ് ഒന്നും ഇല്ല. അപ്പം സ്റ്റോക്കിംഗ് ചെയ്യാൻ പാടില്ലല്ലോ. അല്ല, ഈ സ്റ്റോക്കിംഗ് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരി, അപ്പൊ ഞാൻ താങ്കളുടെ പാട്ടുകളിൽ നിന്ന് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകണം, ശ്രദ്ധിച്ചേട്ടോളൂ. നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പാട്ടുകളിലേക്ക് വരുന്നത്. ഏതായിരുന്നു ആ പെൺകുട്ടി? ഉണ്ടായിരുന്നു, പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ എല്ലാരും കൂടി വായി നോക്കുന്ന കുറെ പെൺകുട്ടികളും അല്ലാണ്ട് നമുക്കും ഗുണമൊന്നും ആദ്യത്തെ പോയി. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടായിരുന്നു. ഏതായിരുന്നു അവൾ? എവിടെയായിരുന്നു ആ തവള? അങ്ങനെ കുറച്ച് തവളകളൊക്കെ ഉണ്ടായിരുന്നു, സ്ഥിരം പരിപാടിയായിരുന്നു. നമ്മള് ഹംസയില്ലാന്നേ ഉള്ളൂ, നമ്മുടെ ലൈഫ് വളരെ കളർഫുൾ ആയിരുന്നു. ഹംസങ്ങളുടെ സഹായം ആവശ്യമുണ്ടായിരുന്നു പലപ്പോഴും എന്നുള്ളതാണ്. അങ്ങനെ പറയൂ, ഏതാണ് ഈ കുട്ടി, എവിടെയാണ് ഈ കുട്ടി? പഴയ കഥയല്ലേ, 19 വയസ്സ്. അവരൊക്കെ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വളരെ കുറച്ചുള്ളൂ കേട്ടോ, ഇങ്ങനെ പറ്റി ഞാൻ വലിയ പുറകായി പോയിട്ടൊന്നുമില്ല, പക്ഷെ പോയിട്ടുണ്ട്. ഈ പാട്ട് എഴുതാനുള്ള ഇൻസ്പിരേഷൻ ഒക്കെ അതിന് ആയിരിക്കാൻ കിട്ടിയിരുന്നു, ആയിരിക്കും സാഹചര്യം അത് തന്നെയാണല്ലോ. ശരി ശരി, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പാട്ട്. അയ്യോ അവള് വേണ്ട, ഈ കാണുന്നവൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലേലും സിമത്തും കോൺട്രാ.
സോ ടെൽ മീ, ഇത് വളരെ എന്താണ്, ഇത് ഇത്രയ്ക്ക് തീവ്രമായിട്ട് എനിക്ക് അവൾ വേണ്ട ഇവള് വേണ്ടെന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്ര വേണ്ട എന്നുള്ള രണ്ട് റൈമിങ്ങിൽ നിന്ന് ജനിച്ച ഒരു പാട്ടാണ്. അപ്പൊ അത് ഇങ്ങനെ പാടിയപ്പോ കേൾക്കണ രസമാണ്. അതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ എങ്ങനെ എവിടെ എപ്പോ അതെന്തിനൊന്നും നടന്നിട്ടില്ല. ശരി, പാട്ട് പാടിക്കോ, നമ്മൾ അതിന്റെ ഫുൾ കേക്കട്ടെ. മുട്ടി മുട്ടി നടക്കാൻ, തൊട്ടൊരു മീയിരിക്കാൻ, 24/7 ഫുൾ ഡേറ്റിംഗ് കളിക്കാൻ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറകെ നടന്നിട്ടും വലവീശി എറിഞ്ഞിട്ടും നോ റിപ്ലൈ, പെട്ടപ്പള്ള പോലും സഹിക്കാത്ത കോസ്റ്റ്യൂംസ് വലിച്ചു കയറ്റി ഒലിപ്പിച്ച് നടന്നിട്ടും നോ റിപ്ലൈ. ഞാൻ ചില ആളുകളെ കുറിച്ച് ചോദിക്കും, ഒന്നോ രണ്ടോ സെന്റൻസിൽ അവരെ കുറിച്ച് എന്നടുത്ത് പറയണം. നിവിൻ പോളി, നിവിൻ പോളി വളരെ സ്മാർട്ടാണ്, നല്ല ശരിയാണ്, ആരെയും വെറുപ്പിക്കില്ല, വളരെ നല്ല സ്വഭാവമാണ്, നല്ല സുഹൃത്താണ്. അൽഫോൻസ് വളരെ നല്ലൊരു സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്, അടുത്തടുത്ത സുഹൃത്തുക്കളെ ഒരുപാട് ഒരുപാട് മനസ്സിലാക്കുന്ന ഒരു സുഹൃത്താണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഞാൻ പറയുന്നില്ല, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സുഹൃത്താണ്. ഒരു ശംഭു ആണോ? ശംഭു വേറെ, അൽഫോൺസ് വേറെ, സായി പല്ലവി. വളരെ അടുത്ത് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളെ പോലെ ബിഹേവ് ചെയ്യുന്ന നല്ലൊരു ആളാണ് സായി പല്ലവി എന്ന് പറയുന്നത്. ശരി, ബോബി ജയസിംഹ, നമ്മുടെ വട്ടിരാജ, ഒരുപാട് ഒരുപാട് പറഞ്ഞാലും തീരാത്ത ആളാണ് ബോബി ജയസിംഹ. വളരെ ഇഷ്ടമുള്ള ഓമനത്വം തോന്നുന്ന കൂട്ടുകാരന്മാരിൽ വട്ടിരാജയെ കടമ നമുക്ക് ആർക്കും ഓമനത്തല്ല. ഇനിയാണ് എനിക്ക് അറിയേണ്ട വേറൊരു കാര്യം, ഗൗതം മേനോൻ, വിണ്ണയത്താണ്ടി ഒരുവായ അതിന്റെ തെലുങ്ക് വേർഷൻ, ഏ മായ ചേസാവി, അതാണ് ഞാൻ ഫസ്റ്റ് ഫിലിം എന്റെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം, തമിഴ് ചെയ്തിരുന്ന വേറൊരു എഞ്ചിനീയർ ആയിരുന്നു ചെയ്തത്. അപ്പൊ പുള്ളിക്ക് എന്തോ ഒരു അത്യാവശ്യം അവിടെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു, അന്ന് ഞാൻ തമിഴിൽ കയറിയിരുന്നു. അവന്റെ കെട്ട നേരം എന്റെ നല്ല നേരമായിരുന്നു. അന്ന് അങ്ങനെയൊന്നുമില്ല, പുള്ളി എന്നെ പിന്നെ വന്ന് ജോയിൻ ചെയ്തു, രണ്ടു ദിവസം മാത്രം ഞാൻ ഞാൻ വന്നിരുന്നപ്പോ അതിൽ മലയാളം പോർഷൻസിന്റെ ഡബിംഗ് നടക്കായിരുന്നു. വിശ്വവിഖ്യാതമായ മറ്റേ ചേട്ടന്റെ മീൻകറി ഉണ്ട്, കഞ്ഞി ഉണ്ട്, അതൊക്കെ ഞാനാണ് റെക്കോർഡ് ചെയ്തത്. അപ്പം കുറെ മലയാളം ഭാഗങ്ങളിൽ ചില ചില സജഷൻസ് എനിക്ക് ഗൗതം സാറിന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ എടുക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ എങ്കിലും സർധൈര്യമൊക്കെ വിചാരിച്ച് ഞാനത് പറഞ്ഞു. അപ്പം പുള്ളി ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത് അതൊക്കെ സംബന്ധിച്ച് അതെല്ലാം വാലിഡ് ആണോ എന്ന് പുള്ളി നോക്കി അങ്ങനത്തെ കറക്ഷൻസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അത്രയ്ക്ക് വളരെ ഡൗൺ ടു എർത്തും ഓപ്പൺ ആയിട്ടുള്ള ഒരാളായിരുന്നു ഗൗതം മേനോൻ എന്ന് പറഞ്ഞു. എല്ലാ സൗണ്ട് എഞ്ചിനീയേഴ്സും വർക്കിൽ ചില ചില സജഷൻസ് പറയുന്ന ആൾക്കാരാണ്. വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാ ഇനി അത്രയും നന്നായി ഒരു പാട്ട് പാടും. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി. ശരി, പാട്ട് നല്ലതാണ്, പക്ഷെ വെക്കാൻ പോകുന്ന പാട്ട് ഇതൊന്നും അല്ല. ഞങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ആണ് ശബരീഷിന്. പറയില്ല, കേക്കൂ, കേട്ടോളാം. ക്ലബ് എഫ് എമ്മിലെ സ്റ്റാർ ജാം, എന്റെ കൂടെ ശബരീഷ് വർമ്മ, ഞാൻ റേണു, ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ.